നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും ഒരു കൂട്ടായി ഒപ്പമുണ്ട്. NTC ഫിനാൻസ്. കല്യാണം കഴിയുന്നത് എന്റെ 26-ാമത്തെ വയസ്സിലാണ് കല്യാണം നടക്കുന്നത്. ഇദ്ദേഹത്തിന് കല്യാണം കഴിച്ചു. വീട്ടിൽ നിന്ന് ഞാൻ എന്റെ വീട്ടിൽ അറിയിച്ചില്ല. ഇവളുടെ വീട്ടിന്റെ അടുത്ത് ഇവളുടെ വീട്ടിന്റെ അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞു, പെൺകുട്ടി 26 വയസ്സായിട്ടും കല്യാണം കഴിപ്പിച്ച് ഉടൻ വീട്ടുകാർക്ക് നിവൃത്തിയില്ല, ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇമ്പള് ഒരു ബുക്ക് ബൈൻഡിങ് സ്ഥലത്ത് ജോലിക്ക് പോവുകയാണ്. അപ്പം അവരെല്ലാരും കൂടെ എന്നെ കൊണ്ട് കാണിക്കുകയാണ്. ഞാൻ അന്ന് ഈ ഗൾഫിൽ നിന്ന് ലീവിന് വന്നതാ ദുബായിൽ നിന്ന്. അപ്പം ആ ഒരു ലെവലിൽ ഇങ്ങനെ സന്ധ്യ, തകരപ്പറമ്പ് സന്ധ്യ എന്ന് പറഞ്ഞ സ്ഥലം, ഇപ്പൊ ഈ പരസ്യമായ സ്ഥലത്ത് പറയാൻ കൊള്ളത്തില്ല. അങ്ങനെയൊക്കെ ഇരുന്ന് വന്നപ്പോഴാണ് ചേച്ചി എന്നെ വിളിക്കുകയാണ്. വെളിയിൽ മറ്റേ കുട്ടികൾ നിൽക്കുന്നു. ഞാൻ വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോൾ ഇദ്ദേഹത്തിനെ കാണുന്നു. അപ്പൊ ഞാൻ വൈകുന്നേരം എന്തായാലും കുട്ടിയുടെ വീട്ടിൽ ചെല്ലാന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് അവരുടെ വീട്ടിന്റെ വീട് കണ്ടപ്പോ എന്നുവെച്ചാൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ തലയിടിച്ചാണ് കയറുന്നത്. മൊത്തത്തിലൊരു അപ്പൊ ഇതേ ഒരു ചായ കൊണ്ട് തന്നു എനിക്ക്. അപ്പൊ എന്നെ ഇതുവരെ ആരും പെണ്ണ് കാണാനൊന്നും വന്നിട്ടില്ല, നിങ്ങൾ ചായ കുടിക്കുക പോവുക. ഈ ഒരു വാർത്ത ബുധനാഴ്ച കാണുന്നു, ശനിയാഴ്ച ഞാൻ രാവിലെ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചതിന്റെ പിറകെ നോക്കുമ്പോൾ എന്റെ പാർസൽ വീട്ടിൽ നിന്നെല്ലാം റെഡിയാണ്. പൊക്കോ, പിന്നെ ജില്ലയിൽ നിന്നെ കണ്ടുപോകരുത്. ഇദ്ദേഹത്തിന് കല്യാണം കഴിച്ചതിന് ശേഷം മൊത്തത്തിൽ പോയി. മൊത്തത്തിൽ ഇപ്പൊ വീടും ഇല്ല, ഇപ്പൊ കടത്തണ്ടെന്നുള്ള ലെവലിലേക്ക്. മീൻസ് ഞാൻ പറയുന്നു, ആ വീട് പോയി, വീടൊക്കെ പെങ്ങൊക്കെ എഴുതി കൊടുത്തു. ഇതിവിടെ കല്യാണം കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി നോക്കുമ്പം ഒരിടത്ത് കിടക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഭീമാപ്പള്ളി ചെന്നു. ഭീമാപ്പള്ളി ചെന്ന് അങ്ങനെ ഭീമാ പള്ളിക്കകത്ത് കിടക്കുകയാണ്. ഒരു സംഭവം എടുത്ത് വെച്ച് അതിനകത്ത് തലവയ്ക്കും കിടക്കും. ബാത്റൂമിൽ പോകും, കുളി കാര്യങ്ങളൊക്കെ ആ പള്ളിക്കകത്ത് തന്നെയാണ്. അവിടെ നിന്നാണ് ഞാൻ പാചകം തുടങ്ങുന്നത്. ഇവർക്ക് ചോറ് വാങ്ങിച്ച് കൊടുക്കാനായിട്ട് പരിപാടി അവിടെ നിന്ന് ഞാൻ തുടങ്ങിയതാണ്. ഇന്നും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും ഒരു കൂട്ടായി ഒപ്പമുണ്ട് NTC ഫിനാൻസ്. അങ്ങനെ ഈ ചിന്ത ഭയങ്കരമായിട്ട് എനിക്ക് കൂടി. എന്നുവെച്ചാല് കയറി കിടക്കാനും സ്ഥലമില്ല. ഒരു എന്ത് ഓർമ്മ ശക്തി എൻ്റെത് പോയി. അദ്ദേഹം എന്നെ രാത്രി ട്രിവാൻഡ്രത്ത് പേരുകൂടെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഞാൻ അവൾ അഡ്മിറ്റ് ചെയ്യണമെന്നുള്ള രീതിയിലാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പക്ഷെ എൻ്റെ കിളിയാണ് പോയിരിക്കുന്നത്. കിളിയും കൊണ്ട് നേരെ പേരുകൂടെ മെന്റൽ ഹോസ്പിറ്റലിൽ ചെന്ന് രാത്രി അവിടെ ചെന്ന് ഞാൻ എന്തൊക്കെയാണ് കാണിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഓർമ്മ വരുമ്പോൾ ഞാൻ അവിടെ സെല്ലിനകത്താണ്. സെല്ലിൽ നിന്ന് അവരെ ഇറക്കുകയാണ്. നമ്മൾ ഒരുപാട് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഇല്ല, റിലേറ്റീവ്സ് ഇല്ല. അങ്ങനെ മെന്റൽ ഹോസ്പിറ്റലിൽ ഓർമ്മ വന്നപ്പം പറഞ്ഞ് ഇവള് പറഞ്ഞത് ഒരു നീല ജീൻസ് എനിക്കുണ്ടായിരുന്നു. ഈ നീല ജീൻസൊക്കെ അഴിച്ചിട്ടിട്ട് തുണിയില്ലാതെയാണ് ഞാൻ സെല്ലിനകത്ത് നിന്നത്. എത്രയോ ഇഞ്ചക്ഷൻ എടുത്തിട്ടൊന്നും എനിക്ക് യാതൊരു കുലുക്കവും ഇല്ല. എത്രയോ ദിവസം കഴിഞ്ഞിട്ട് എന്നെ കുളിപ്പിക്കാൻ സെല്ലിൽ നിന്ന് ഇറക്കിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പം ഞാൻ ആ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞത് അവളുടെ ഒരൊറ്റ കാര്യമാണ്, ആ എന്തായിരുന്നാലും കൂരയ്ക്കകത്താണല്ലോ, ഇവിടെ കിടക്കാൻ നിനക്ക് സ്ഥലമുണ്ടല്ലോ. കാരണം ഇത് നമുക്ക് ചിന്തയാണ്, ഇവളെ എവിടെ കൊണ്ട് ഞാൻ കിടത്തും. കാരണം പക്ഷേ എന്തായിരുന്നാലും ഇവൻ വന്നതിന് ശേഷം വാടക വീടാണെന്നുണ്ടെങ്കിലും നമുക്കൊരു കൂര ദൈവം തന്നിട്ടുണ്ട്. ഒരുപാട് അനുഭവിച്ചു. ജീവിതം ഇനിയും മുന്നോട്ട് തന്നെയാണ്. ഇതൊരു തുടക്കമാണ്. പിന്നെ ജീവിതം ഇത്രയും നർമ്മത്തിൽ കൂടി കണ്ട് അതങ്ങോട്ട് പോവാന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന പോലെ ചേച്ചിയൊക്കെ ആയിട്ട് സംസാരിക്കാറുണ്ടോ? സംസാരിക്കാറൊന്നുമില്ല. ഞാൻ ചെന്നപ്പോ അകത്ത് കേറ്റുന്നില്ല, ഗേറ്റ് ഒരാളിങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അപ്പൊ അമ്മ പുറത്തിറങ്ങി വന്നാ സംസാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംസാരിച്ച് ആ നീ പോക്കോ, പളിയ മുകളിലുണ്ട് എന്നുള്ള ലെവലിൽ അവർ നിൽക്കുന്നു. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ച്, ഞാൻ ജനിച്ചു വളർന്ന വീട്ടില് എളിയൻ ആരാ അമ്മ എന്ന് ചോദിച്ചിട്ട് പോയാണ്. പിന്നെ ഞാൻ പോയിട്ടില്ല. പല പ്രാവശ്യവും ഞാൻ ഇവരെ കാണണം കാണണം എന്നുള്ള ചിന്തയിൽ രാവിലെ ഈ അമ്പലത്തിൽ നിർമാല്യത്തിന് പോകും. എന്നിട്ട് ഈ സൈഡിൽ വന്നിട്ട് അഞ്ചാറ് ഹോൺ അടിച്ചാലൊന്നും ആരുടെയും ഈ വണ്ടിയുടെ ഹോണെന്നാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു തുറക്കത്തുമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഓട്ടം. പിന്നെ ഇത് കാണുമ്പോഴെങ്കിലും അവരുടെ മനസ്സൊന്നും അല്ലെങ്കിൽ ഹലോ നമ്മൾ നമ്മളിപ്പോൾ അവര് എന്തെങ്കിലും അതൊരു സഹോദരനല്ലേ എന്നൊക്കെ വിചാരിച്ച് ആ ഒരു രീതിയിൽ ലിഷബയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ അല്ലേ? രണ്ട് കൈ നീട്ടി എനിക്ക് നമുക്കൊന്ന് തന്നില്ലെങ്കിലും അവര് സ്നേഹം ഉണ്ടായാൽ മതി. അതെ അല്ലേ, കൂടെപ്പുറപ്പാണ്. അതെ, കൂടെപ്പുറപ്പാ. പ്രത്യേകിച്ചും അമ്മ എന്ന് പറയുന്നത് എന്നെ എനിക്ക് വേണ്ടി ഒരുപാട് അവരുടെ കയ്യിൽ എനിക്ക് നേരത്തെ ഒരു സാധനം പറഞ്ഞില്ലേ, മറ്റേ ഞാൻ ജനിച്ച വീട്ടില് അളിയനാര് അങ്ങനെയുള്ള സാധനമൊക്കെ കളയുക. ആ ഈഗോസ് നമ്മളായാലും അങ്ങനെയുള്ള വേർഡ്സുകൾ എടുത്ത് മാറ്റുക. അളിയൻ അളിയൻ നമ്മുടെ പെങ്ങളുടെ ഭർത്താവല്ലേ, അപ്പൊ ആ ഒരു സ്നേഹത്തോടുകൂടി തന്നെ സംസാരിക്കുക. തീർച്ചയായിട്ടും. അപ്പൊ അളിയനും തോന്നും, ഇത് അളിയൻ കേട്ടുകഴിഞ്ഞാൽ അളിയൻ അവനാരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ല, അവര് ഇതിൽ വേറെ കാര്യം, അവരെയും എനിക്ക് ഒരു ഒരു പരിധിവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ അതും വേണ്ടി പ്രശ്നം പറഞ്ഞിട്ടുണ്ട്.
പ്രശ്നക്കാരനായി. പക്ഷെ ഇനി എല്ലാ പ്രശ്നങ്ങളും വിട്ട് നമ്മള് സ്വയം നമ്മൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് അത്രേ ഉള്ളു. തീർച്ചയായിട്ടും എല്ലാം ഗംഭീരമാവട്ടെ ലിഷബയുടെ ലൈഫില്. നമ്മൾ ഇതിന്റെ ഇടയിൽ മറ്റേ നിങ്ങൾ അതൊരു ഇവന്മാരെ സമയം കളയ മാത്രം നമ്മുടെ ആ കളിയുടെ ഇതിൽ നമ്മൾ പോയി നമ്മൾ ഇനി കറക്റ്റ് ഇത് കിട്ടില്ല നമുക്ക് അത് കളയാനാണ്. അപ്പൊ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേട്ടനും കൂടെ ഒരുമിച്ചാണ് പറഞ്ഞിട്ടുള്ളത് വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം മാറണമെന്ന്. അപ്പൊ അവരും ഈ എപ്പിസോഡ് കാണട്ടെ എല്ലാം. എന്നിട്ട് ഈ എപ്പിസോഡ് കഴിയുമ്പോഴേക്കും നിങ്ങൾ നേരെ കേറിച്ചല്ല, ഈ കിട്ടുന്ന പൈസയെന്ന് സ്വല്പം എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് അമ്മയ്ക്കൊക്കെ കൊണ്ടു കൊടുക്കത്തിരോ എന്തെങ്കിലും അല്ലെ സാരിയോ അല്ലെ സ്നേഹമുള്ള അമ്മയ്ക്ക് എന്ത് കൊടുക്കാൻ തോന്നുന്നു അതൊക്കെ ഏറ്റു പോവുക.